അനധികൃത കയ്യേറ്റങ്ങൾ വർദ്ധിച്ചതോടെ കോഴിക്കോട്ടെ പ്രസിദ്ധമായ കല്ലായിപ്പുഴ നശിക്കുന്നു. പുഴ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കയ്യേറ്റക്കാരുടെ ഒത്താശക്കാരായി മാറിയതോടെ പതിറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു ജലസ്രോതസ്സാണ് വിസ്മൃതിയിലാവുന്നത്. സജീഷ് കുമാർ തറയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോടിന്റെ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട് കല്ലായിപ്പുഴയ്ക്ക്. ഒരു കാലത്ത് കേരളത്തിന്റെ മരവ്യവസായത്തിന്റെ ഈറ്റില്ലമായിരുന്നു കല്ലായിപ്പുഴയോരം. ലണ്ടനിലെ ബർക്കിഹാം കൊട്ടാരത്തിന് നിർമ്മിതിക്കാവശ്യമായ മരങ്ങൾ വരെ ഇവിടെ നിന്നായിരുന്നു കയറ്റി അയച്ചിരുന്നത്. പിന്നീട് കാലപ്രവാഹത്തിൽ മരവ്യവസായം പേരിനു മാത്രം ഒതുങ്ങിയതോടെയാണ് കല്ലായിപ്പുഴയുടെ കഷ്ടകാലം തുടങ്ങിയത്. മരവ്യവസായത്തിനു വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി. ഇതിനോട് ചേർന്നുള്ള പുഴയുടെ ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഈ കയ്യേറ്റങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതേക്കുറിച്ച് പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി ഫൈസൽ പള്ളിക്കണ്ടി: കല്ലായിൽ എത്ര കയ്യേറ്റങ്ങൾ ഉണ്ടായോ എല്ലാത്തിനും പരാതികൾ നൽകിയെങ്കിലും പക്ഷെ നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. കല്ലായിപ്പുഴ സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഇല്ലാത്ത കാലത്തോളം സർക്കാരിന്റെ ഭൂമികൾ അന്യാധീനപ്പെട്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിന്റെ മണവാട്ടിയായി എഴുത്തുകാരും സിനിമക്കാരും വാഴ്ത്തിയ ഒരു പുഴയുടെ ഇന്നത്തെ ദൃശ്യമാണിത്. കയ്യേറ്റങ്ങൾ വർദ്ധിച്ചതോടെ ഒഴുക്കുകുറഞ്ഞ പുഴ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറാൻ തുടങ്ങി. ഈ രീതിയിൽ പോയാൽ സമീപ ഭാവിയിൽ തന്നെ കല്ലായിപ്പുഴ ഓർമ്മയായി മാറും. സജീഷ് കുമാർ, തറയിൽ, ന്യൂസ് ഡെസ്ക്.